സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ട്. അതിൽ ചില വാതിലുകൾ ഭൂമിയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്താർത്ഥങ്ങൾ അവരുകൾ പറഞ്ഞു, രണ്ട് സ്വർഗ പൂങ്കാവനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ഹബീബിന്റെ ഹദറത്തിലുള്ള റൗളയാണ്, ഒന്ന് മജ്ലിസുൽ ഇൽമാണ്. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ദീനിന്റെ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന മജ്ലിസുകളാണ്. എന്ന പോലെ സ്വർഗവാതിലുകൾ ഭൂമിയിലുണ്ട്. രണ്ട് സ്വർഗവാതിലുകൾ ഓരോരുത്തരുടെ വീടുകളിലും ലഭ്യമായ രണ്ട് വാതിലുകൾ സ്വർഗത്തിലേക്കുള്ളതാണ്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് ഉപ്പയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവാം വഅസ്മാ ബിൻത് അബീ ബക്കർ. അല്ലാഹുവേ, അബൂബക്കർ എന്നവരുടെ മകൾ അസ്മാ ബിവിക്കും സുബൈർ ബിനിൽ അവാമിനും നീ പുറത്തു കൊടുക്കേണമേ. ആര് ദുആ ചെയ്യും? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവ രണ്ടുപേരാരാന്നറിയോ? അവരുടെ മാതാവും പിതാവുമാണ്. സുബൈർ ഇബ്നുൽ അവ്വാം സ്വഹാബിയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബീവി. രണ്ടുപേരുടെ ഉമ്മമാർ വേറെയാണ്. ആ മഹദിയായ അസ്മാ ബീവി, അസ്മാ ബീവിക്കും എന്റെ ഉപ്പയായ സുബൈർ എന്നവരെ എന്റെ ഉമ്മയായ അസ്മാ ബീവിക്കും അല്ലാഹുവെ നീ പുറത്തു കൊടുക്കേണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് അറബിയിൽ ദ്വാരക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദി വലി വാലിദത്തി, എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കേണമേ. ദുആഇന്ന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല. യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹബത്ത് കിട്ടിയവർക്കാണ് സുഹാബി എന്ന് പറയുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ലതൻ, ഒരു സെക്കൻഡ് എങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണണം നിർബന്ധമല്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്. പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നു കൊണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്. മിൻ മുറാദിൻ മിൻ ഖർന്ന്, ഖർന്നിൽ നിന്ന്, മുറാദ് ഉപകബീലയിൽ നിന്ന്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബറുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങളെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലുണ്ട്. അള്ളാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അള്ളാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അള്ളാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ്
وإسحاق إلها واحدا ونحن له مسلمون പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം, പക്ഷേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ദുആയിരക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്? അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ ചമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പോകുന്നു ഇൻഷാല്ലാ. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയേ നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം, ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ കാണില്ലേ, ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഉഷാറായിട്ട് സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് പോയിട്ട് നടക്കുന്ന കാണല്ലോ. അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്താ പറയാ മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സ്വഹാബിമാർ പറഞ്ഞു എന്നാണ്. അപ്പൊ നബി നിങ്ങളുടെ മറുപടി വന്നു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാണ്, മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാണ്, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടുപേർ, ഉമ്മയും ഉപ്പയും, ആ രണ്ട് സ്വർഗവാതിലുകൾ, ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം, ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സ്വഹാബിമാരെ, അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തനബിതങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത് ആമീൻ മൂന്ന് പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബിതങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, റഗിമ അംഫു റഗിമ അംഫു സുമ്മ റഗിമ അംഫു. നബിയേ നബിയേ, ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ, ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ, മൻ അദറക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ തുമ്മ ലം യദ്ഖുലിൽ ജന്ന. മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ, ഒരു മോന്, ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ് ഒരു മോളാണ് അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിലുരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു, ഇത് വലിയ വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരില്ലിങ്ങനെ, എന്റെ ഉമ്മി മാപ്പി എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാണ്.
നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോൻ എന്നെ ഹെൽത്തുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഒന്നിലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം. വാപ്പയെ ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല. ഉമ്മയും വാപ്പയും നോക്കണം, പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്ക് മേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്ന് നടന്നവളാണ് അവന്റെ ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, രണ്ട് വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിസ്കുർലീ വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാഞ്ഞെന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവനെ ഉമ്മ ഗർഭം ചുമന്നത് അതല്ലാഹു വിവരിച്ചു, മോനെ നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്, അതുകൊണ്ടാ ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. വാപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ്, പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്, തൊട്ടിലിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു മറിയം. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബറൻ ബിവാലിദതി അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തു. എന്റെ വാപ്പയെ പറയാതിരുന്നത്? ഇസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഇസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് എന്റെ ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം ജബ്ബാറുൻ വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അള്ളാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ പരാജയത്തിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മഹാനം മുഹമ്മദ് ബിനുൽ മുൻഖദിർ സുഹാഹിന്റെ ഇമാമുമാർ ഹദീത്തുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത്. റാവിയാണ്, തിഖത്താണ്. മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വലിയ വലിയാണ് ആരിഫാൻ
മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള് ഉമ്മയുടെ കാലിങ്ങനെ ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂതുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, എന്നോടെങ്ങാനും എന്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും മാ കുൻസുലി ഉബാദിലഹു, ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. വലാ യസുറുനി അൻ അഖൂമ അല്ലൈൽ വ ഉമ്മി തഹ്താജു ഇലാ അൻ അഗ്മിസ റിജ്ലഹാ ലിഅജലിൽ അലം, ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഹിദ്മത്തെടുക്കലാ കൂലി, വാപ്പയെ ഹിദ്മത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദ സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബിതങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ്. ഞാൻ കണ്ടെടുത്തോളം, നാലാട് കൂടിയിരുന്നാലും ഒരു പ്ലേറ്റ് നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് ഉസ്താദ് പറയാം. പത്താളാണെങ്കിലും ഒരു വലിയ പാത്രം കൊണ്ടുവരി, എല്ലാവർക്കും ചുറ്റുരിക്കാം. എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, അല്ലൈനിൽ ഉസ്താദ് ജോലി ചെയ്തിരുന്ന ഔഖാഫിന്റെ ഇമാമായിരുന്നല്ലോ, വലിയ അത്ഭുതമാണ്. ശമ്പളം കിട്ടിയ വിസിറ്റ് വന്ന ഉസ്താദുമാർക്ക് കൊടുക്കല പരിപാടി. വിസിറ്റ് വന്ന ഉസ്താദ് പെരന്റെ ഒരു നില കഴിഞ്ഞ് രണ്ടാം നില ഉണ്ടാക്കാനാണ് വന്നിട്ടുണ്ടാവുക. ഉസ്താദിന് വീട് പോലും ഇല്ലാത്ത സമയമാണ്, പക്ഷേ ഉസ്താദ് ആ നമ്മുടെ വിരുന്നേര് വന്നിട്ടുണ്ടെന്നാ പറയാം. ഉസ്താദ്മാർ കൊടുക്കും, കിട്ടുന്ന പൈസ മുഴുവൻ കൊടുക്കും, ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ ദാനം ചെയ്ത് തീർത്തപ്പോഴാണ് ഉസ്താദിന്റെ മോനെ അല്ലെങ്കിൽ കൊണ്ടുവന്നത്. വീട്ടിലുള്ള ചെലവിന് മാറ്റി വെച്ചിട്ട് ബാക്കി വാപ്പാന്റെ കൈ കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു മഹാൻ ഇങ്ങനെ കണ്ടോ, അവിടെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ള ഒരു സദസ്സ്. റമദാൻ അല്ലൈൻ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റാണ്, ഫ്രൂട്ട്സിന്റെയും ഇതിന്റെ ഒരു മാർക്കറ്റാണ്. അല്ലൈൻ പോയവർക്ക് അറിയാം, ആ പള്ളിയിൽ ഉസ്താദ് ഉണ്ടാകുമ്പോ അവിടെ ഈ ചുമട്ട് തൊഴിലാളികളായ ആൾക്കാരൊക്കെ വരും ഉസ്താദിന്റെ കൂടെ നോമ്പുറക്കാൻ. അതിൽ ചപ്പാത്തി ഉണ്ടാവും, അപ്പം ഉണ്ടാകും, ബിരിയാണി ഉണ്ടാവും, സാമ്പാറും ഉണ്ടാവും, പച്ചക്കറി, മീൻകറി, ഇറച്ചി ഒക്കെ ഉണ്ടാവും, എല്ലാം ഒരുമിച്ച് ഒരു തട്ടിൽ. എന്നിട്ട് വട്ടത്തിലിരുന്ന് ബിസ്മി ചൊല്ലി അതവോടുകൂടെ ഭക്ഷണം കഴിപ്പിക്കും. ഉസ്താദ് കുറച്ചേ കഴിക്കുള്ളൂ, എല്ലാവരും കഴിക്കാൻ വേണ്ടി പറയും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് ചെയ്തൊരു പണിയുണ്ട്, യാ അല്ലാഹ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതിൽ പാകിസ്ഥാനികളുണ്ട്, പട്ടാളികളുണ്ട്, ബംഗാളികളുണ്ട്, മലയാളികളുണ്ട്, ഒക്കെ കഴിച്ച് എണീറ്റ് പോയ ആ പാത്രത്തിൽ കറിയും വറ്റുകളിൻ്റെയൊക്കെ അംശങ്ങളുണ്ട്. ഉസ്താദ് എല്ലാവരും എണീറ്റപ്പോ രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാ വക്കിലും മൂലയിലുള്ള കറിയുടെ അംശങ്ങളൊക്കെ വടിച്ചെടുത്തിട്ട് ആ തട്ടെടുത്തിട്ട് പിടിച്ചു. ഒരു ഭക്ഷണത്തിന്റെ തളിക പോലും നഷ്ടപ്പെടുത്തരുതേ. ലാ തദരി ഫി അയ്യിഹൽ ബറക, ഏതിലാണ് ബറക്കത്ത് എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദബ് പഠിപ്പിച്ച മഹാനാണ്. അള്ളാഹു മഹാന്റെ ഖബറുടെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ഒരു സുന്നത്തെ ഉസ്താദ് എപ്പോഴും ഒരുമിച്ചിരിക്കാനേ പറയുള്ളൂ. ഉസ്താദെങ്ങാനും ഈ സദസ്സിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ ചേർത്ത് മാറ്റിവെച്ച് പായ വിരിക്കാൻ വേണ്ടി പറയും, പായ വിരിച്ചിട്ട് താഴെയിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു തസൂഫിന്റെ ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തൊക്കെ ഒരു ആലിമിന്റെ ലക്ഷണങ്ങളിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു മഹാനവറുകൾ. ഒരുമിച്ചിരുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടോ അങ്ങനെ? ഓരോരുത്തർ ഓരോ പ്ലേറ്റിലല്ലേ.
ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് ഇരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ, എന്നിട്ടെന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ ഞങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്, അഖാഫു അൻ തസ്ബിഖ യദീ ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ, ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എന്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന് പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മായിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു, രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. രണ്ട് അടിമകളെ അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞ നല്ല വിലയുള്ളവരാണ്, അടിമകൾക്ക് അടിമ മോചനം, അവർക്ക് ഹുറിയ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40 ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വില പിടിപ്പുള്ള അടിമകളുണ്ട്. രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ, ഉമ്മ വിളിച്ചു മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മാ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. അബ്ബേ, എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ, ആ ഒരു തെറ്റിന് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ രണ്ടടിമകളെ നിനക്ക് വേണ്ടി എടുത്തു ചെല്ലുകയാണ്. അങ്ങനെ രണ്ടടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചിട്ട് വരും നമ്മളെ സ്കൂൾ കുട്ടികളും പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളും, ഉമ്മാ ബാഗ് എവിടെ, ഉമ്മാ ഷർട്ട് എവിടെ, ഉമ്മാ ടൈ എവിടെ, ഉമ്മാ ഷൂ എവിടെ, ഉമ്മാന്റെ പെന്നെവിടെ. എന്താ ഉമ്മ വേലക്കാരിയാണ് വീട്ടിലെ, മുതിർന്ന മക്കള് അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ടുവെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ അറിയാം. നാലഞ്ച് മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമ്മതു റബ്ബതഹ, ഒരടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27 30 മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കണം, അത് ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല, ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് ശബ്ദമേറിപ്പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ രണ്ടടിമകളെ മോചനം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആലിമീങ്ങൾ അവരവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമായിരുന്നു, പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക് ഉസ്താദുമാർക്ക് ദുആ ചെയ്യും. ഹനഫി മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിൽ ഫഖീഹ്, മഹാനവറുകൾ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്, ഹനഫി മദ്ഹബ് കോടീകരിച്ച മഹാനാണ്. മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബി ഹനീഫ, അല്ലാഹുവേ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ, എന്റെ ഗുരുനാഥനായ അബൂ ഹനീഫ തങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ. എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്. അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാഗ്യവാനായ ഉപ്പയാണ്, ഭാഗ്യവാനായ ഉപ്പയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم മകനെയും കൂട്ടി അള്ളാഹുവിന്റെ കഅബാലയം പടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായ ഒരു പ്രവാചകൻ മോൻ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ ഉപ്പാ നിങ്ങളോട് അള്ളാഹ് എന്ത് പറഞ്ഞു അത് ചെയ്തോളൂപ്പാ എന്ന് പറഞ്ഞൊരു മോൻ അല്ലേ മോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ മോന്റെ അഭിപ്രായം എന്താ മോൻ അറുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു നമ്മുടെ കുട്ടികളോടൊക്കെ അത് പറഞ്ഞു നോക്കണ്ടേ മോൻ അറക്കണതായിട്ട് മോനെ നാല് അടി അടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകില്ലേ ഉസ്താമാരുന്ന് അടിയിട്ടെന്ന് വിചാരിച്ച് ഇറങ്ങി ഉടനെ എത്ര മുത്തല്ലിമീങ്ങളുണ്ട് ആ വഴിക്കെന്നെ പിന്നെ വരും ഞാൻ പഠിക്കണമെന്നല്ല ഇങ്ങനെ സ്വർഫനാവുന്നത് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ അടി കിട്ടുമോ ഇത് അടിയല്ല ബലിയർപ്പണം ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇസ്മായിൽ നബി എന്ന കൊച്ചുകുട്ടിയാണത് 12 വയസ്സിന് താഴെ യാ അബതി ഫഅൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ ഉപ്പാ അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തേക്കിനുപ്പാ ഞാൻ ക്ഷമിച്ചുകൊള്ളാം ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ മിനായിലൂടെ പോകുമ്പോ കാണാൻ പറ്റും ഇന്ന് മക്കയിൽ ചെന്നാൽ മിനായിലൂടെ കടന്നു പോകുമ്പോ ഇടത് ഭാഗത്തൊരു മലയുടെ മുകളിൽ ഒരു ചെറിയ കൊച്ചു മിനാരം പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ കണ്ടിട്ടുണ്ടാവും ഇസ്മായിൽ നബി ഇറക്കം കടത്തിയ സ്ഥലം ചിരിച്ചു കടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം അല്ലാഹു വിളിച്ചു പറഞ്ഞു ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുയാ നിങ്ങൾക്ക് സ്വപ്നമായി തന്ന ദിവ്യബോധനം നിങ്ങൾ സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു നല്ല ഒരു ഉപ്പയും നല്ലൊരു മോനുമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഇഹ്സാൻ പകരമായി നൽകുന്നു നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു വല്ലാത്തൊരു ഭാഗ്യമാണ് ये फैजान नजर थाया मक्तब की करामत थी सिखाया किसने इस्माइल को आदाब फरजंदी ये फैजान नजर था इधर दिव्य कटाक्षमायिरुन्नो इधर दिव्य नोटमायिरुन्नो या मक्तब की करामती अदल्ला इस्माइल ने भी पढ़िच्च कोच्चु मदरसेयुडे करामतानो ആരാണ് ഈ മോന് ഇങ്ങനെ അനുസരണം പഠിപ്പിച്ചത് സിഖായ കിസ്നെ ഇസ്മായിലുക്കോ ആദാബെ ഫർസന്ദി ഇഖ്ബാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് ഇത് വല്ലാത്തൊരു കറാമത്ത് തന്നെയല്ലേ ഇസ്മായിൽ പോയ മദ്രസയുടെ കറ എന്ത് മദ്രസ എവിടെ പോയി ഇല്ലല്ലോ മദ്രസയിൽ പോയില്ലല്ലോ യഫൈസാനെ നസർഥ ഇത് അല്ലാഹു തആല നൽകുന്ന ദിവ്യ കടാക്ഷമാണ് നമ്മളൊക്കെ ദ്വാരക്കണം മക്കളിൽ നിന്ന് ആ ഒരു നന്മയുണ്ടാവാൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുവേ എൻ്റെ ഭാര്യയിൽ എൻ്റെ മക്കളിൽ അല്ലാഹുവേ എൻ്റെ സന്തതികളിൽ എൻ്റെ ഇണയിൽ നീ കൺകുളിർമയ നൽകണമേ സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി എന്നെ മാറ്റി നൽകേ എന്നെ മാറ്റിത്തരയണമേ എന്താ അതിൻ്റെ അർത്ഥം സജ്ജനങ്ങൾക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണേ ഇമാം എന്ന് പറഞ്ഞ എന്താ ഇമാം ഇന്നമാ ജുഇല ലിമാമു ലിയുതമ്മ ബി ഇമാം ചെയ്യുന്ന പോലെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ ഇമാം എന്ത് ചെയ്യുന്നു അതേ ബാക്ക് മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ അങ്ങനല്ലേ അപ്പൊ നമ്മൾ മക്കൾക്ക് ഇമാമാവണം വാപ്പാരൊക്കെ മക്കൾക്ക് ഇമാമിയങ്ങളാണ് എന്ന് പറഞ്ഞെന്താ മക്കള് നമ്മളെ കണ്ട് പഠിക്കണം അപ്പൊ നമ്മളെ നന്നാക്കി തരണേ എന്നാ ചോദിക്കണത് നമ്മളെ നന്നാവണ്ടേ വാപ്പ കള്ളുകൂടി വലിയൊക്കെ ഉണ്ട് മക്കളൊന്നും ചെയ്യരുത് എന്നാ വാപ്പാൻ്റെ ദുആ പറ്റൂല നമ്മൾ നന്നാവണം അതാ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത് എന്റെ മക്കളിൽ കൺകുളിർമയെ നൽകണേ പിന്നെ പറയാ എന്റെ മക്കൾക്ക് ഞാൻ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി തരണേ എന്നെ നന്നാക്കി തരണേ അപ്പൊ നമ്മൾ നന്നാവും കുടുംബവും മക്കളൊക്കെ നന്നാവും ആ ദുആ ദ്വാരക്ക ഇന്നത്തെ കാലാണ്
പണ്ടൊക്കെ ഓവുചാലിൻ്റെ ഓവുപാലത്തും ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് കച്ചറ കുട്ടികളാണ്. ഇന്ന് അവർ ഓവുപാലത്തൊന്നും കാണാൻ കിട്ടുന്നില്ല, ഒരു മൊബൈലും പിടിച്ച് കറങ്ങുകയാണ്. എവിടേക്കാ വരുന്നത്, ആരൊക്കെയാ ചങ്ങാതിമാർ, എന്തൊക്കെയാണ് അവരുടെ ലോകം, കുടുതം കിട്ടൂല ആർക്കും. എല്ലാവരും മൊബൈലുമേലാണ്, ഉസ്താദ്മാർ മൊബൈലുമേലാണ്, ഖത്തീബ്മാർ മൊബൈലുമേലാണ്, വേദപറയണുള്ള മൊബൈലുമേലാണ്, മുച്ചാലിമികൾ മൊബൈൽ കിതാബിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ചിട്ട് കാണുകയാണ്. എന്തൊരു കാലം യാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരെ കാര്യം പറയണോ, അള്ളഹാനോട് ദ്വാരക്കന്നെ ഉമ്മി വാപ്പി ഇരുന്നിട്ട് ദ്വാരക്ക, മക്കൾ ദ്വാരക്ക, നമ്മളൊക്കെ ദ്വാ ചെയ്യുക. അള്ളാഹു മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. ഉമ്മ താഴെ ഇരിക്കുമ്പോൾ മീതയുള്ള റൂമിലേക്ക് പോകുമായിരുന്നില്ലേ, മേലെ റൂമുണ്ട്, ഉമ്മയുടെ റൂമിന്റെ നേരെ മീതെ മകൻ റൂം വെക്കൂല, മകൻ മാറ്, ഉമ്മ എന്റെ താഴെയല്ലേ. മാതാപിതാക്കളോട് ചെയ്യുന്ന ചില അദബുകൾ നമുക്ക് ഇൻഷാല്ല പറയാനുണ്ട്, അതിൽ വരും. ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ മക്കൾ നടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും കൂടെ നടക്കുമ്പോ പകൽ സമയങ്ങളിൽ നിർബന്ധമായും, രാത്രി ഒരുപക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മകൻ മുമ്പിൽ നടന്നേക്കാം, പക്ഷേ പകൽ നിർബന്ധമായും ഉമ്മയെ ഉപ്പയെ ആദരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ബാക്കിലാണ് മക്കൾ നടക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ? മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ റളിയല്ലാഹു അൻഹു വഹുവ മിൻ കിബാരിൽ ഉലമാ, അലിമീങ്ങളിലെ പ്രഗൽഭനാണ് മഹാൻ. ജനങ്ങളെ മുതഅല്ലിമീങ്ങളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ തങ്ങളിരിക്കുമ്പോ, ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുമ്പോ ഉമ്മ വരും, മോനെ ഖും അൽഖി ശഈറ ലിദ്ദജാജ്, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കും മോനെ എന്ന് പറയും. ആരോട്? വലിയ ഉസ്താദിനോട്. ഇപ്പൊ നമ്മളോട് ഉസ്താദ് മുദരിസ് നടക്കാന്ന് വിചാരിക്കുക, ആ ഉസ്താദിനോട് ഉസ്താദിന്റെ ഉമ്മ വന്നിട്ട് പറയാം, മുത്താലിമ്യങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ ആ കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ലല്ലോ, അങ്ങ് പോയിട്ട് കോഴിയെ തുറന്നു വിട്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുല്ലാഹി അലൈഹി കിതാബൊക്കെ പൂട്ടി വെച്ചിട്ട് മുത്താലിമ്യനോട് ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞത് കേട്ട് വരാം എന്ന് പറഞ്ഞ് കോഴികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കും. അവിടെ അഹങ്കാരം തോന്നൂല, തോന്നാൻ പാടില്ലല്ലോ. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് എൽമുണ്ട്, മക്കള് ഭൗതികം പഠിച്ചവർ എഞ്ചിനീയർമാരാണ് ഡോക്ടർമാരാണ്, വാപ്പയോ? വാപ്പ നാലാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വാപ്പയെ കോൺവൊക്കേഷന് വിളിക്കും അല്ലേ, എന്താണ് സന്നദ്ധാനം എന്ന് പറയില്ലേ നമ്മള്. അപ്പോ മംഗലാപുരത്ത് ജനപ്പോയ കോളേജിലേക്ക് പോവാണ് മോന്, അല്ലെങ്കിൽ പി എ കോളേജിലേക്ക് പോലെ വേറെ ഏതെങ്കിലും മുള്ളാർ അല്ലേ, ഫാദർ മുള്ളാർ ആ മെഡിസിൻ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലെ പോവാ, കൂട്ടുകാരൊക്കെ ചോദിക്കും ധാരടോ വാപ്പാന്ന് പറയാൻ മടിയുള്ള ചില വല്യന്മാരെ, ഇത് വീട്ടിലെ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പയാണ്, പക്ഷെ എന്താ വാപ്പാക്ക് അങ്ങനെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ പ്രൊഫസർമാരെ മുമ്പിലൊക്കെ ചെന്ന് പരിചയപ്പെടുത്തുമ്പോ ഈ വാപ്പ നാലാം ക്ലാസ് വർത്താനല്ലേ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ അറിയണം, അതെങ്ങാനും ഒരു പിതാവിന്റെ മനസ്സിൽ തട്ടി ഒരു വേദനയായി പരിണമിച്ചാൽ ആ ഒരു പാപഭാരം ഈ ലോകത്തുനിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. നമ്മുടെ വാപ്പ വാപ്പയാണ്, നമ്മുടെ അത്ര ഒരു പക്ഷെ അവർക്കറിഞ്ഞില്ലെന്ന് വരാം. അങ്ങനത്തെ സാധുക്കളാണ്, സാധാരണക്കാർ, അവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്ന് കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ് മക്കള് മരിക്കാണ്ടിരിക്കാൻ. ഇന്നല്ലേ ഷവർമയും അൽഫാമും കുഴിമന്തി ഒക്കെ ആയത്, അന്ന് കഞ്ഞിവെള്ളം തരാൻ വേണ്ടി അവർ ഓടുകയാണ്, അതിനുവേണ്ടി അവർക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്ക് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞില്ല. അവര് നാലാം ക്ലാസ് മുതൽ അധ്വാനിക്കാൻ ഇറങ്ങി 60-70 kilometers നടന്ന് മംഗലാപുരത്തേക്കും അതിനപ്പുറത്തേക്കും മരക്കച്ചവടത്തിനും അല്ലാത്തതിനും കന്നുകാലികളെ കൊണ്ട് യാത്ര പോവാൻ, കൊച്ചുമക്കളെ പോറ്റി വളർത്താൻ, ആ ഉമ്മയെ ഉപ്പയെ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് എന്ന് സ്നേഹത്തോടെ പറയാൻ നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ എന്ത് ഡോക്ടറേറ്റാ, എന്ത് പി എച്ച് ഡി ആ? ദഖൽതു സമ്മത ജാഹിലൻ മുതവാദിഅൻ വഖറജ്തു മിൻഹാ ജാഹിലൻ ദുക്തൂറാ. അങ്ങനത്തെ ഡോക്ടറേറ്റാണ് ഇന്നത്തെ കാലം. കോളേജൊക്കെ പോകുമ്പോ നല്ല ജാഹിലാണ്, മുതവാദിആണ്, വിനയമുള്ള ജാഹിലായിട്ടാ കോളേജ് പോണത്. ജാഹിലായ ഡോക്ടറേറ്റ് കിട്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ദുക്തൂർ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, ആള് ജാഹിലാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നത്തെ പല അവസ്ഥകളും അങ്ങനെയാണ്. ഒരു കവി പറയേണ്ടത്, ഡോക്ടറേറ്റ് എടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആലിമായിട്ടുണ്ട്,
ജാഹിലാണ്. ചെറിയ കാര്യം പോകുമ്പം വിനയുള്ള ജാഹിലായിരുന്നു, ഇപ്പൊ വരുമ്പോ ഞാൻ ഡോക്ടറാന്നുള്ള വലിയ വമ്പ് പറയുന്ന അഹങ്കാരിയായ ജാഹില. ഈ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ദുഖ്തൂറുമാരാ ലോകത്തിലുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മയെ ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് എന്ത് പഠനം, അതെന്ത് ജ്ഞാനം! അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോ, മോനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ടുകൊടുക്ക്, തീറ്റയിട്ട് കൊടുക്ക് എന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവ് എന്ന് പറയുമ്പോ, ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളോട് മക്കളെ ഒന്ന് ഇരിക്കണം, എന്റെ ഉമ്മാക്ക് ഞാൻ ഉത്തരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയിട്ട് കൊടുക്കാൻ മഹാനവറുകളുടെ ജ്ഞാനം തടസ്സമായില്ല. ഒന്നും പഠിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയാണത്. ഉമ്മാക്ക് വലുത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തലാണ്. ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇനി വരാൻ പോകുന്ന പണ്ഡിതന്മാരാണ്. ഉമ്മാക്ക് അതൊന്നും അറിയില്ല. ഉമ്മാക്ക് വലുത് ആ കന്നുകാലികളും ആടും കോഴിയൊക്കെ തന്നെയാണ്. മോനെ കോഴിക്ക് തീറ്റിട്ട് കൊടുക്ക്, ആരോട്? മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുള്ളാഹി അലൈഹിയോട്. എഴുന്നേറ്റ് പോകും. ഇതാണ് ജ്ഞാനം, അതാണ് പഠനം എന്ന് പറയുന്നത്, അതാണ് ജ്ഞാനം. മഹാനായ ഇബ്നു അബി ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു അബീ യുഹദ്ദിസു അന്നഹു ഷഹിദ ഇബ്നു ഉമർ ورجل يماني يطوف بالبيت قد حمل امه ابن عمر رضي الله عنه വിന്റെ മുമ്പിൽ ഉണ്ടായ ഒരു അനുഭവമാണത്. അത് കാണുന്നത് മഹാനായ അബൂബുർദ റളിയല്ലാഹു അൻഹു ഒരാൾ യമനിൽ നിന്ന് ഉമ്മയെ കൊണ്ടുവരാണ് ഉംറ ചെയ്യാൻ. ഉംറയോ ഹജ്ജോ മതാഫിൽ വന്നിട്ട് യമനിൽ നിന്നേ ഉമ്മാനെ എടുത്തിട്ടാ വരുന്നത്. യമനെന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ഉംറക്കൊക്കെ പോകുമ്പോഴേ താമസിക്കുന്ന റൂമിന്ന് മത്താഫൊക്കെ ഉമ്മാനെ തോളിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? പോകട്ടെ, തവാഫൊക്കെ നമ്മൾ വിചാരിക്കും നല്ല സുഖമുള്ള ഏർപ്പാടാണെന്ന്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും ചില നേരം, ഒരു 7 ശൗത്തം കണ്ട് കടക്കാൻ. നമ്മൾക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെടുത്ത് നടക്കാൻ നമുക്ക്, ഒരു കുഞ്ഞിന് ഉംറ ഉണ്ടെങ്കിൽ എന്ത് പ്രയാസം തോന്നുന്നുണ്ട്? ഒരു ഉമ്മാക്ക് സ്വന്തം ഉംറ ചെയ്യണം, തവാഫ് എന്നിട്ട് കുഞ്ഞിന് വേറെ ചെയ്യണം. ഒരു കുഞ്ഞിനടുത്ത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് വന്ന ഒരാൾ തവാഫ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ, അന്ന് ട്രോളിയോ വീൽചെയർ ഒന്നുമില്ലല്ലോ, ഉമ്മയെ തോളിൽ വെച്ചിട്ട് സഹി ചെയ്യുന്നു. മക്കക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറായ സഹാബിയാ, തങ്ങളുടെ കാലശേഷം മക്കയിൽ വന്നു. മക്കയിലെ ഷുഹദ എന്ന സ്ഥലത്താണ് ഇബ്നു ഉമർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാൻ എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റി 2 ആഴ്ച മുമ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബികളുടെ മുത്തബിഉ സുന്നയായ മഹാൻ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതണം എന്ന് വസീത്ത് ചെയ്തിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഷുഹദ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മക്കയിൽ, മാഷാ അല്ലാഹ്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ മഹാൻ മക്കയിലുണ്ട്. ഉമ്മയെ തോളിൽ വെച്ച് ഉംറ ചെയ്യാൻ കൊണ്ടുവന്ന യമനിയായ ആള്, ഞാൻ എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ? ഇത്രയൊക്കെ പോരെ, ഉമ്മാക്ക് ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതേ, ഈ തോളിലേറ്റ് നടക്കണതൊക്കെ പോരെ എന്നാ ചോദ്യം? മോനെ, നിന്റെ പ്രസവമായ നേരത്ത് വേദന വരുന്നു പോകുന്നു, വേദന വരുന്നു പോകുന്നു, നീയൊന്ന് പ്രസവിച്ച് കാണാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്ത് ആ ഉമ്മയുടെ പ്രസവ വേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും നീ ഇപ്പൊ ചെയ്തത് പകരമായില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മയെ ചുമലിൽ കൊണ്ടു നടന്നിട്ട് തവാഫും സഹിയും ചെയ്തിട്ട് യമനിൽ നിന്നൊരു നീളം 1000 കിലോമീറ്റർ യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നിട്ട് മാസങ്ങളെടുത്ത യാത്രക്കൊടുവിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇബ്നു ഉമറേ, എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? ലാ വലാ ബിസഫറത്തിൻ മിൻഹാ, ആയിട്ടില്ല, ആയിട്ടില്ല. പക്ഷേ വലക്കിൻ അഹ്സൻത വല്ലാഹു യുതീബുക അനിൽ ഖലീലി കതീറാ, പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ്, ഈ ഉപകാരത്തിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വളരെ കുറഞ്ഞ കർമ്മത്തിന് ഒരുപാട് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു.
അള്ളാഹു പ്രതിഫലം നൽകും. പക്ഷേ ഇതൊന്നും ഉമ്മ ചെയ്തതിന് പകരമായിട്ടില്ല. ആര് പറയാ? ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മാതൃപിതൃ ബന്ധം വല്ലാത്തൊരു വല്ലാത്തൊരു വിഷയമാണ് അല്ലേ. അനല അസാലു മത്വിയതഹാല അംഫിറു വഇദർ റകായിബു ദുഇറതില അദ്അറു. എന്റെ ഉമ്മാക്ക് ഞാനൊരു വാഹനമായിരുന്നു, എന്റെ ഉമ്മാക്ക് ഞാൻ ഇരിപ്പിടമായിരുന്നു, ഇതുകൊണ്ടൊന്നും ഞാൻ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തായിട്ടില്ലല്ലേ. മഹാന്മാർ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ തഅരീഫ് ചെയ്തപ്പോ ബിർറുൽ വാലിദൈൻ എന്താണ്, എങ്ങനെ ഉമ്മാക്കുപ്പ, നമുക്കൊക്കെ അറിയാം ഉമ്മിമാക്ക് വലിയ സംഭവമാണെന്ന്, പക്ഷെ എങ്ങനെ ഉപകാരം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വരാൻ പോകുന്ന ഭാഗങ്ങൾ അത്, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്താലാണ്. ഉമ്മ മരിച്ചുപോയി, ആഗ്രഹമുണ്ടായിരുന്നു, അന്നൊന്നും ബോധം ഉണ്ടായില്ല, ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക എന്ന ബിർറുൽ വാലിദൈനിയുടെ താരീഫിൽ മഹാന്മാർ പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരം ചെയ്യൽ പെട്ടതാണ് ഉമ്മാക്കോ ഉപ്പാക്കോ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയാതെ വരുമ്പോ അവരെ ബാത്റൂമിലേക്ക് ബെഡിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരത്തിന്റെ ഭാഗമാണ്. അവർക്ക് വയ്യാണ്ടാകുമ്പോ നമ്മൾ അവരെ എടുത്തു കൊണ്ടുപോകണം. ഉമ്മയെ എടുത്തു കൊണ്ടുപോകാനൊക്കെ ഭാഗ്യം കിട്ടിയ മഹാന്മാരായ ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കാം, ഇത് കേൾക്കുന്നവരിൽ ഉണ്ടായിരിക്കാം. യാ അല്ലാ, അതൊരു വലിയ സൗഭാഗ്യമാണ്. യാ അല്ലാ, ഉമയ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഉമയ്യ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജാഹിലിയവും ഇസ്ലാമും കിട്ടിയ ആളാണ്. മുഹദറം എന്ന് പറയും ഉമയ്യ. അദ്ദേഹത്തിനൊരു മകനുണ്ട്, മകന്റെ പേര് കിലാബ് എന്നാണ്. കിലാബ്, കിലാബ് എന്ന പേരുണ്ട്. കിലാബ് എന്ന് പറഞ്ഞാൽ നായകൾ എന്നതിന് അർത്ഥം. അന്നൊക്കെ അറബികൾ അങ്ങനെ മൃഗങ്ങളുടെ പേരിടും, പേടിപ്പിക്കുന്ന മൃഗങ്ങളൊക്കെ. കാരണം ഞങ്ങളൊക്കെ ധീരന്മാരാണ് എന്ന് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവര് നമീർ, അസദ്, ഹംസ ഇതുപോലെയുള്ള പേരുകളൊക്കെ. സുഹാബിയുടെ പേരുകളൊക്കെ ഇടാം. ഇത് കിലാബ് എന്നവര്, കിലാബ് എന്ന് പറയുന്ന താബിഈയാണ്, ഉമർ തങ്ങളുടെ കാലത്തുള്ള ആളാണ്, സുഹാബിയല്ല. വാപ്പ സുഹാബിയാണ് ഉമയ്യ. കിലാബ് എന്ന് പറയുന്ന ഉമയ്യയുടെ മകനെ ഉമർ റളിയല്ലാഹു അൻഹു ഐലായുടെ ഗവർണറായിട്ട് നിയമിച്ചു. ഐല എന്ന് പറഞ്ഞത് ഷാമിന്റെ ഭാഗമായ ഒരു ഒരു പ്രദേശമാണ്. ഐല ഗവർണറാണ്. നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ് കിലാബ് എന്നവര്, റഹ്മത്തുല്ലാഹി അലൈഹി. പക്ഷെ ഒരുപാട് കാലായപ്പോ വാപ്പാക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായി. മോനെ വരുന്നില്ലല്ലോ, ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് നാലും അഞ്ചും കൊല്ലൊക്കെ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയും വാപ്പയും ഒന്ന് കാണാൻ കൊതിയായിട്ട് യാ അല്ലാഹ് വല്ലാണ്ട് വിഷമിച്ചു പോകും. മക്കളെ കാണാൻ കൊതിയാകുമ്പോ മക്കൾ ഉമ്മയും ഉപ്പയെ കാണാൻ വേണ്ടി വരണം. അതിന് നമ്മൾ ചെലവഴിക്കുന്ന ടിക്കറ്റ്, അതിന് നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് പുണ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായിട്ട് ഐലെ, എനിക്കെന്റെ മോനെ കാണാൻ കൊതിയാവുന്നു. നല്ല രസമുള്ള ഒരു സംഭവമാണത്. എനിക്കെന്റെ മോനെ കാണാൻ കൊതി, അദ്ദേഹം ഒരു കവിത പാടി, രസകരമായൊരു കവിത. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബാ أناديه فيعرض في إباء فلا وأبي كلاب ما أصابا إذا سجعت حمامة بطين واد إلى بيضاتها أدعو كلابا تركت أباك مرشعة يداه وأمك ما تسويغ لها شرابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا
ഉമറെ എന്റെ മോൻ കിലാബ് നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ അയിലയിലേക്ക് നിയുക്തനായവനാണ്. എന്റെ മോൻ കിലാബിനെ കാണാൻ കൊതിയാകുന്നു, എന്റെ മോൻ വരുന്നില്ല ഉമറെ. മോനോട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു. തറക്ച അബാക മുർഷി അച്ഛൻ യജാഹു മോനെ, നിന്റെ ഉപ്പയുടെ കൈകാലുകൾ വിറക്കുകയാണ്, നിന്റെ ഉമ്മാക്ക് ഒരു വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല മോനെ, നിന്നെ കാണാതെ. മോനെ, നിന്റെ വാപ്പയായ ഞാനും നിന്റെ ഉമ്മയും മരണപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ മരണശേഷം നിനക്ക് പുണ്യം വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ മോനെ, അത് മരീചികയിൽ വെള്ളം തേടുന്നവനെ പോലെയാണ്. കിട്ടൂല മോനെ, ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് നിന്നെ കാണാൻ കിട്ടാണ്ടേ, മരിച്ചു പോയിട്ട് പിന്നെ വാപ്പാനെ കബറിങ്ങ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല മോനെ, നിന്നെ കാണാൻ കൊതിയാവുന്ന മോനെ. എന്നിട്ട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് അലിവ് വന്നു. ഉമർദങ്ങൾക്ക് വേദനയായി. ഒരു പിതാവ് മോനെ കാണാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഒരു വെപ്രാളം. ഉമർ എന്നവർ കത്തെഴുതി കിലാബിന്, കിലാബെ നിങ്ങൾ അയിലയിൽ നിന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്നു. ഉമർ എന്നൊരു കത്ത് കിട്ടിയപ്പോ ഈ മോന് വന്നു, വാപ്പയെ കാണിച്ചു കൊടുത്തില്ല. വാപ്പയോട് വാപ്പയുടെ വിവരം പറഞ്ഞു. കിലാബെ, നിന്റെ പിതാവിന് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നീ നിന്റെ ഉപ്പാക്ക് അപ്പൊ ഈ കവിത ചൊല്ലിക്കൊടുത്തു. ഉമ്മറന്നവര് നിന്റെ വാപ്പ പാടിയ പാട്ടാണിത് എന്ന് പറഞ്ഞു. ഉമ്മറന്നവര് ഈ പാട്ടങ്ങ് ചൊല്ലിക്കൊടുത്തു. നീ നിന്റെ വാപ്പാക്ക് എന്താ ചെയ്തു കൊടുത്തിരുന്നത്? ഞാൻ ഇന്ന് രാവിലെ എന്റെ കൈ കൊണ്ട് പാല് കറന്ന് എന്റെ ഉപ്പാക്ക് കുടിക്കാൻ കൊടുക്കും. അത് ഞാൻ എന്റെ കൈ കൊണ്ട് കറന്നിട്ടാ കൊടുക്കുക. എന്നാ പിന്നെ കാര്യം ചെയ്യ്, നീ ഒരു ഒരു കപ്പ് പാല് ഒന്ന് കറന്നിട്ട് വാ, വാപ്പ കാണണ്ടെന്ന് പറഞ്ഞു. വാപ്പയൊക്കെ ഉറങ്ങിയ നേരത്ത് വീട്ടിലെ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് ഉമർദങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു കിലാബ് എന്നവര്. ഉമർദങ്ങൾ വാപ്പയെ വിളിച്ചു. കിലാബിനോട് പറഞ്ഞു, നീ വിളിച്ചിരിക്കും, വാപ്പയുടെ മുമ്പിലേക്ക് വരല്ലേ. വാപ്പയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വാപ്പയായ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട്, ഉമയ്യ എന്തൊക്കെയുണ്ട് വിവരം? ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ കാണാൻ ആഗ്രഹമുണ്ട്, മോനെ കാണാൻ കിട്ടുന്നില്ല. എന്തിനൊക്കെ കുടിക്കണ്ടേ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. ആ പാല് ഇങ്ങോട്ട് കുടിക്കുമ്പോ ഇയാള് പറഞ്ഞു, ഇന്നീല അശമ്മു റായിഹത യദൈ കിലാബ്. ഉമറേ, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന്. അയാൾ കണ്ടിട്ടില്ല മോൻ വന്നത്, പക്ഷെ പാല് കുടിച്ചപ്പോഴേക്ക് ഓർമ്മ വന്നു. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെടുമ്പോൾ മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, ഇന്നീ ലഅജിദു റീഹ യൂസുഫ്, യൂസുഫ് നബിയുടെ ആ ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നു. മക്കൾ പറഞ്ഞു, വാപ്പാ യൂസുഫ് ഒക്കെ മരിച്ചിട്ട് കാലം എത്രയായി, നിങ്ങൾ ഈ പിച്ചുമ്പേയും പറയിൽ നിർത്തിയിട്ടില്ലേ? ഇല്ല മക്കളെ, എനിക്കെന്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. അപ്പോഴാ യൂസുഫ് നബിയുടെ ഖമീസ് വാപ്പയുടെ കണ്ണുപോയ കണ്ണ് തിരിച്ചു കിട്ടാൻ മുഅ്ജിസത്തായി അല്ലാഹു നൽകുന്ന അത്ഭുതമായിരുന്നു അത്. ആ ഖമീസുമായി ഈജിപ്തിൽ നിന്ന് ആള് പുറപ്പെട്ടിട്ടേയുള്ളൂ, അപ്പോഴേക്കും പറഞ്ഞു, എന്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററിന് യാത്ര ചെയ്യാനുണ്ട് കനാനിലേക്ക് എത്താൻ. യാ അല്ലാഹ്, നമ്മൾ ഈജിപ്തിൽ നിന്ന് ബസ് കയറിയാൽ തന്നെ ഫലസ്തീനിലെത്തണമെങ്കിൽ ഒരു 18-20 മണിക്കൂറുള്ളൂ ഫലസ്തീനിലെത്താൻ. അവിടുന്ന് ഫലസ്തീൻ മുഴുവൻ ക്രോസ് ചെയ്യണം, ഒരു 6-7 മണിക്കൂർ അതെടുക്കും. അത് കഴിഞ്ഞിട്ട് ജോർഡാനിൽ കടന്നിട്ട് വീണ്ടും ഒരു 10 മണിക്കൂറെങ്കിലും 8-10 മണിക്കൂറിന്റെ അടുത്ത് വീണ്ടും യാത്ര ചെയ്യണം മദീനയിലേക്ക് എത്തണമെങ്കിൽ. ഈജിപ്തിന് വിട്ടപ്പോഴേക്കും അതായത് ഇന്നത്തെ സ്പീഡ് പോകുന്ന ഈ റോഡുള്ള കാലം, അന്നത്തെ യാത്രയല്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും യാക്കൂബ് നബി, എന്റെ യൂസഫിന്റെ മണം വരുന്നു. ഉമയ്യ എന്നവര് പാല് കുടിച്ചം പറഞ്ഞു, ഉമറേ എന്റെ കിലാബിന്റെ കയ്യിന്റെ ഒരു മണമുണ്ടല്ലോ ഈ പാലിന്. ഉമറന്നവരിങ്ങ ചിരിച്ചു, റളിയല്ലാഹു സന്തോഷം കൊണ്ട്. പിന്നെ ഉമറന്ന ഒരു കരയാ ഉണ്ടായത്, ഞങ്ങൾ കരഞ്ഞു, ഇങ്ങനെ സ്നേഹമുള്ള വാപ്പവും മക്കളുണ്ടോ? എന്നിട്ട് പറഞ്ഞു, കിലാബ് അവിടെ ഇരിക്കുന്നുണ്ട് റഹ്മത്തുല്ലാഹി അലൈഹി. കിലാബ്, കിലാബെ ഇങ്ങോട്ട് വരിൻ. ഹാദാ കിലാബ് ഇബ്നുക, ഉമയ്യ നിങ്ങളുടെ മകൻ കിലാബാണിത്. വാപ്പയും മോനും കെട്ടിപ്പിടിച്ചു. ഉമർ എന്നവര് പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക,
കിലാബെ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുക, അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരം. ഇനി എന്റെ ജോലിക്ക് നിങ്ങൾ പോവണ്ട, ഇനി നിങ്ങൾ ഗവർണറായി ജോലി ചെയ്യണ്ട, മദീനയിൽ നിന്നേക്കണം, നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിച്ചേക്കണം. റളിയല്ലാഹു തആല അൻഹു. ഓരോരുത്തരും അവരവരുടെ വാപ്പമാരെ നോക്കിയ ചരിത്രം, സഹാബിമാരുടെ ചരിത്രം എടുത്ത ഒരുപാട്, അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെ നോക്കിയത്, അബ്ദുല്ലാഹിബ്നു അംറു ബിൽ ആസ് എന്നവരെ, അംറു ബിൽ ആസ് എന്ന വാപ്പയെ നോക്കിയത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സിദ്ദീഖങ്ങളെ നോക്കിയത്, ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പയായ അബ്ദുല്ലാഹിബ്നു അംറു ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിനെ നോക്കിയത്, സഅദ് ബിൻ ഉബാദ തങ്ങളെ, മകൻ ഖൈസ് ബിൻ സഅദ് എന്നവരെ നോക്കിയത്, അലി തങ്ങളെ, ഹസൻ ഹുസൈനാർ മക്കളെ നോക്കിയത്, സുബൈർ എന്നവരും അവരുടെ മകൻ, അവരുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരും ഉള്ള ബന്ധം, അബ്ബാസ് എന്നവരും അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, ഒരുപാട് ഒരുപാട് ഭയങ്കരമാണ്. എന്താണ് ഉമ്മയെ വാപ്പയെ നോക്കിയാൽ കിട്ടാൻ പോകുന്നത്? ഒന്നും ന്യൂ ജനറേഷൻ അറിയില്ല, ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും, ഒരു ഡിപ്ലോമ കോഴ്സിൽ ഇതൊന്നും പറയില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബും ദീനും പഠിക്കണം. ഉമ്മയെ വാപ്പയെ നോക്കി എന്താ കിട്ടാൻ പോകുന്നത്? ഒന്ന്, ദുആക്ക് ഉത്തരമുണ്ടാവും. ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഗുഹയിൽ കിടന്ന മൂന്നാളുകൾ. ചരിത്രം നമുക്കറിയാം, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത് അടക്കമുള്ള നമ്മുടെ ഹദീസിന്റെ, നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ റിയാദു സ്വാലിഹിൻ വരെയുള്ള ചരിത്രം അല്ലേ. ഗുഹാമുഖത്ത് വന്നു, പാറ അടഞ്ഞുവെന്നു, പാറ നീങ്ങിപ്പോകുന്നില്ല. മൂന്ന് പേരും തവസ്സുർ ചെയ്ത് ദുആ ചെയ്തു, അവരവർ ചെയ്ത അമലുകളെ മുൻനിർത്തിയിട്ട് അല്ലേ. ചരിത്രം ഓർമ്മണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാളെന്താ പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ട്, എന്റെ മക്കളോ ഞാനോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കളെ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആടുകളെ മേച്ചു നടന്ന് നേരം വൈകി, വൈകുന്നേരം ഞാൻ എന്റെ പാലുമായി വന്നപ്പോ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ. ആ ഉമ്മയെ പാല് കുടിപ്പിക്കാൻ നോക്കുമ്പോ ഉമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അദബുകേടാണ്. ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. ഉറങ്ങുന്ന ഉമ്മനെ പോയി വിളിക്കും, ഉറങ്ങുന്ന വാപ്പായെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉറക്കൊച്ച വെച്ച് കളിക്കും. മക്കൾക്ക് അറിയുന്നില്ല ഇതൊക്കെ അദബുകേടാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉപ്പയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നു, എന്റെ മക്കള് കൈപിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഉപ്പാ ഒരിറക്ക് വെള്ളം വേണം, പാല് വേണം, വിശക്കുന്നു എന്ന്. എന്റെ മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, അവരാർക്കും കൊടുക്കാതെ ഞാനും കുടിക്കാതെ നേരം പുലരുന്നവരെ എന്റെ ഉമ്മയുടെ കൈ അരികത്ത് ഉമ്മ ഉണരുമ്പോൾ കുടിപ്പിക്കാൻ വേണ്ടി പാൽപാത്രവുമായി നിന്നിട്ടുണ്ടല്ലോ റബ്ബേ. എന്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ, എന്താ മോനെ ഇവിടെ, ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ. അള്ളാഹുവേ, എന്റെ ഉമ്മ കുടിച്ചു, അതിന് ശേഷമാണ് ഞാൻ എന്റെ മക്കളെ കുടിപ്പിച്ചത്. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ, അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്ത് വന്നടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഉപകാരം, പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്താൽ മതിയെന്ന. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ അസബ്തു ദംബൻ അദീമാ ഫഹല്ലി മിൻ തൗബ. നബിയേ, ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി, നബിയേ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? വലിയൊരു തെറ്റ്. അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന്. തങ്ങൾ ഉടനെ ചോദിച്ചത്, ഉംറ ചെയ്യാൻ പോയിക്കോ, ഹജ്ജ് ചെയ്യാൻ പോയിക്കോ, ഒന്നല്ല തങ്ങൾ ചോദിച്ചതെന്നറിയോ, ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബി, എനിക്ക് എളാമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്. ആ ഉമ്മായിടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക്, നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും. ഒന്ന് ദുആക്കുത്തരം, പാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ
ചെറുത് മാത്രമല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ, അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇബ്നു അമ്മി റസൂലില്ലാ, തങ്ങളായ സ്വഹാബ ത്വൈഫിന്റെ എല്ലാ ഫറസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ. അതുപോലെ മയ്യത്ത് നിസ്കാരം ത്വൈഫിൽ കാണാൻ പറ്റും. മസ്ജിദ് നബവി ത്വൈഫിലാണ്, മക്കയിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരത്ത്. ഇബ്നു അബ്ബാസ് അതി ഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വിഷയം, അദ്ദേഹം വന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇന്നി ഖതബതും ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു, ഫഹല്ലി മിൻ തൗബ, എന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാനും കൊന്നു കളഞ്ഞു, അപരാധിയായൊരു പെൺകുട്ടിയെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഫഖിർതു അലൈഹാ ഫഖതൽതുഹാ ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി, ഉമ്മുക ഹയ്യ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഇല്ല എന്ന് പറഞ്ഞു, മരിച്ചു പോയിട്ടുണ്ട്. ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ്, പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്ക്, തൗബ ചെയ്യ്. ഉമ്മല്ലല്ലേ, ഇല്ല എന്ന് പറയും, തൗബ ചെയ്യ്, അല്ലാഹു പുറത്തരട്ടെ. അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ, സ്വഹീഹിലല്ല, അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. അപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ, അയാൾ തൗബുണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല, അതല്ലേ ഏറ്റവും വലിയ അമല്, അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ദൗമത്തുൽ ജന്ദലിൽ നിന്നൊരു പെണ്ണ് വരുന്നു, അവൾ സിഹ്ർ ചെയ്യുന്ന പെണ്ണായിരുന്നു. സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങളെ, പൊന്നാര പെണ്ണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ളൂ. ഇത് കേൾക്കുന്ന, ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ, സിഹർ അക്ബറുൽ ഖബായിറാണ്, അള്ളാഹനെ പേടിച്ചോളൂ. വൻപാപങ്ങളിൽ പെട്ട വൻപാപമാണ്, ചെറുതല്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ, അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാർ വരെ അതിലുണ്ട് സിഹർ ചെയ്യുന്നവർ. അള്ളാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് തുൽസമാത്ത്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് വര കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായ സിഹർ ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, രോഗികളാക്കിയ പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം, ഇന്നാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സിഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി, ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ. ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ, വമിൻ ശർവിൻ നഫാസാതി ഫിൽ ഉഖദ, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ സിഹർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അമ്മാനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമ് ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹറിന്റെ പണി ഒരാൾക്കും ഈ ശറ അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാ, അത് ചെയ്യൽ ഹറാമാ, അത് ചെയ്യുന്നവരുടെ അടുത്ത് പോകൽ ഹറാമാ,
അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദുആ ചെയ്യുന്ന, റുഖിയ ചെയ്യുന്ന, നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹറ് ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, അവനൊരു കുടു എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവന്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവന്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്നിട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ.